ആടെ ഞാൻ വരിക പച്ചക്കറി വാങ്ങാൻ പോയാലേ പിടി ഇത് കൊടുത്തിട്ട് വരും പക്ഷെ വരുമ്പോഴേ തീർക്കല്ലേ എന്തായാലും ഒരു 10 മിനിറ്റ് ഇവിടെ എത്തും ഓക്കെ ഓക്കെ ഈ വഞ്ചിക്ക് വേറെ പണി ഇപ്പൊ രാവിലെ തന്നെ എന്നെ കൊണ്ട് പച്ചക്കറി വാങ്ങാൻ കൂടെ അയച്ചത് എനിക്കാണെങ്കിൽ 100 വട്ടം പരിപാടി കേട്ടു നിങ്ങള് പോകുക പിന്നെ ഇവിടെ ഓണമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആർക്ക് വേണ്ടി ഒരുക്കുന്നു ഓണമായിട്ട് ആരെങ്കിലും വീട്ടിലിരിക്കും ഇന്ന് കമ്പനിക്കാരായിട്ട് അടിച്ചു പൊളിക്കുന്ന ദിവസം ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചോ അത് ശരി ഓണമായിട്ട് ഞങ്ങൾ കൂട്ടുകാരന്മാരും അടിച്ചു പൊളിക്കാൻ പോകാം പിന്നെ വീട്ടിലിരിക്കുന്ന ഞങ്ങളെ പോലെ പെണ്ണുങ്ങൾക്ക് എന്ത് ഓണം നിന്നെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ ഓണം നല്ല ഭക്ഷണം ഉണ്ടാക്കുക നല്ല സാരി ഉടുക്കുക ഇതേ പുകിട ഇതൊക്കെയല്ലേ ഓണം മുടി വന്ന് വരഞ്ചേ ഇനി നിന്റെ അടുത്ത് പറഞ്ഞ എന്റെ കാര്യം പോണം ഓണവും പെരുന്നാളും ക്രിസ്മസൊക്കെ യാണകൾക്ക് മാത്രമുള്ളൂ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് എന്ത് ആഘോഷമെന്നൊക്കെ അടുക്കളതല്ലേ ഹലോ എടാ ഞാൻ റെസീറ്റ് മറന്നു വെച്ചത് അത് എടുക്കാൻ വേണ്ടി വന്നാ എടാ ഞാൻ വരുമ്പോഴേക്ക് ഒരു കാര്യം ചെയ്യുന്നത് ചേരകളിൽ നടത്തിക്കോ ആ ചേരൊക്കെ അവിടെ ഉണ്ട് കമ്പവലിയോ എടാ പൊട്ട കമ്പവലി നാളെയാടാ നീ എന്ത് സെക്രട്ടറിയാണ് ആ ശരി ശരി ഞാൻ വരാം ബോധമില്ലാത്തവരെയാണ് സെക്രട്ടറി നമ്മടെ കമ്പനിക്കാര് നടത്തുക പിന്നെ ഞാൻ ആരാടി അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ കമ്പനിക്കാരനോട് പോയി ഏട്ടനാണെങ്കിൽ ഓരോ പരിപാടി കണ്ട് പോവാൻ നിക്കണു പിന്നെ ഞാനും അമ്മയായിട്ട് ഇവിടെ എന്ത് ഓണോ ആഘോഷിക്കാനാ എടി സദ്യയൊക്കെ ഉണ്ടാക്കി ടീമിന് നല്ല പരിപാടി കണ്ടിട്ട് അപ്പഴും ഞങ്ങൾ എത്തില്ലേ അല്ലടാ നീയും പോകണോ ആമ ഞാൻ പോയിട്ടാ പരിപാടിയല്ലേ ഇന്നെന്താ പായസം ഗോതമ്പ് പായസം ഗോതമ്പ അമ്മ സേമിയും കൂടി വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പോയിട്ടാ കഴിക്കാനാണെങ്കിൽ അത് അതറിയില്ല മോളെ ഇങ്ങനെ നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോ അടുക്കളയിൽ പണി കൂടുന്നല്ലോ നമ്മക്ക് പെണ്ണുങ്ങൾക്ക് എന്ത് ആഘോഷം നീ വാ അടുക്കള വരുമ്പോഴേക്കും വെച്ചുണ്ടാക്കാം അവര് വരുമ്പോഴേക്കും വെച്ചുണ്ടാക്കണം അല്ലേ അമ്മേ വൈകുന്നേരം ക്ലബിൽ കാണണേ തകർക്കണം പിന്നെ 3 ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് പോവാം ആ ശരി വിശക്കുന്നു ഭക്ഷണം കഴിക്കട്ടെ അച്ഛൻ നേരത്തെ എത്തിയോ തകർത്തുണ്ടാവല്ലേ പരിപാടിയൊക്കെ കഴിഞ്ഞോണ്ട് നല്ല വിഷമുണ്ടാവില്ലേ അത് ഞങ്ങളും കഴിച്ചോടെ എന്താണ് ഇങ്ങനെ ഓണത്തിന് സത്യ അല്ലടി ഇലയവിടെ ഉപ്പേരി അച്ചാറ് പപ്പടം പായ സാമ്പാറൊക്കെ അവിടെ ഇങ്ങനെയാണ് സത്യ തരിക ആളെ പൊട്ടനൊക്കെ രണ്ടാളുകൂടെ രാവിലെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോയതല്ലേ ഞങ്ങൾക്കൊന്നും ഓണമില്ലേ ടിവിയിൽ നല്ല ഓണ പരിപാടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് അതല്ലേ പറ്റുള്ളൂ സദ്യ ഉണ്ടാക്കുന്ന ഇവിടെ സമയമില്ല ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചോണ്ട് എന്താ എന്റെ ഏട്ടാ ഓണം പെരുന്നാൾ ക്രിസ്മസ് എന്നൊക്കെ പറയണതേ അത് കുടുംബത്തോടു കൂടി ആഘോഷിക്കേണ്ടതാ അപ്പോഴല്ലേ അതിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ വരുന്നതല്ലേ എന്തായാലും ഓണമായിട്ട് ഞങ്ങൾ സദ്യ ഒന്നും ഉണ്ടാക്കാതിരുന്നില്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ എല്ലാരും കൂടി ഒരുമിച്ച് ഒന്ന് കഴിക്കാം
ഓണം ക്രിസ്മസ് പെരുന്നാൾ തുടങ്ങിയ ദിവസങ്ങളെല്ലാം നമ്മൾ ആഘോഷപൂർവ്വം അടിച്ചു പൊളിക്കാനുള്ള ദിവസങ്ങൾ തന്നെയാണ്. ഒരിക്കലും വീടുകളിൽ ചടഞ്ഞുകൂടിയിരിക്കുവാൻ ആരും ഇഷ്ടപ്പെടില്ല. ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ദിവസങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങി നടക്കാനും അതുപോലെ ട്രിപ്പുകൾ പോകാനൊക്കെ ആയിരിക്കും. അത് പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷേ ഇതേ സമയം നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ എന്നത്തേക്കാളും നേരത്തെ എണീറ്റ് നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന തിരക്കിലായിരിക്കും. ഇതുപോലുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ കൂടുതലുണ്ടാകുക. അതായത് ഇതുപോലുള്ള ആഘോഷ ദിവസങ്ങളിൽ അവരുടെ പണികൾ കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് വേറെ ആഘോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി മുതലെങ്കിലും ഇതുപോലുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഭക്ഷണം പാചകം ചെയ്യുക, പൂക്കൾ ഇടുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുടുംബസമേതം പുറത്തുപോയി അടിച്ചു പൊളിക്കുക, അതാണ് ശരിക്കുള്ള ആഘോഷം എന്ന് പറയുന്നത്. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം കുടുംബങ്ങളും നമ്മുടെ വീഡിയോയിൽ കണ്ടതുപോലെയാണ്. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അമ്മയും മക്കളും ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.